ആരാധനയുടെ ഭാഗമായി ഇന്നത്തെ ആരാധന ഭാഗമായി സാംസ് 33 നമുക്ക് തുടർമാനമായി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സങ്കീർത്തനം വായിക്കുന്നു. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കുവിൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, പത്ത് കമ്പിയുള്ള വീണ കൊണ്ട് അവർ സ്തുതി പാടുവിൻ, അവർ പുതിയ പാട്ട് പാടുവിൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിക്കുവിൻ. യഹോവയുടെ വചനം നേരുള്ളത്, അവന് സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്. അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശാസ്താൽ അതിന്റെ സകല സൈന്യവും ഉളവായി. അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു. അവൻ ആഴികളെ ഭണ്ഡാരഗ്രഹങ്ങളിൽ സംഗ്രഹിക്കുന്നു. സകല ഭൂവാസികളും യഹോവയെ ഭയപ്പെടട്ടെ. ഭൂതലത്തിൽ പാർക്കുന്നവരൊക്കെയും അവനെ ശങ്കിക്കട്ടെ. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു, വംശങ്ങളെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. യഹോവയുടെ ആലോചന ശാശ്വതമായി, അവന്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായി നിൽക്കുന്നു. യഹോവ ദൈവമായിരിക്കുന്ന ജാതി, അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, മനുഷ്യപുത്രന്മാരെ ഒക്കെയും കാണുന്നു. അവൻ തന്റെ വാസസ്ഥലത്ത് നിന്ന് സർവഭൂവാസികളെയും നോക്കുന്നു. അവൻ അവരുടെ ഹൃദയങ്ങളെ ഒരുപോലെ മനഞ്ഞിരിക്കുന്നു. അവരുടെ പ്രവൃത്തികളെയൊക്കെയും അവൻ ഗ്രഹിക്കുന്നു. സൈന്യ ബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല. ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല. ജയത്തിന്റെ കുതിര വ്യർത്ഥമാകുന്നു, തന്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കപ്പെടുന്നുമില്ല. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും അവന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിന് വിടുവിക്കുവാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിക്കുവാനും തന്നെ. നമ്മുടെ ഉള്ള യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അവൻ നമ്മുടെ സഹായവും പരിചയവുമാകുന്നു. അവന്റെ വിശുദ്ധനാമത്തിൽ നാം ആശ്രയിക്കാൻ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. യഹോവയെ, ഞങ്ങൾ നിന്നിൽ പ്രത്യാശ വയ്ക്കുന്നത് പോലെ നിന്റെ ദയ ഞങ്ങളുടെ മേലുണ്ടാകുമാറാകട്ടെ. കരങ്ങളിൽ നിർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ലഭിച്ച സങ്കീർത്തനം ഓർത്തുകൊണ്ട് അവൻ നമുക്ക് ദൈവത്തെ ഉയർത്താമല്ലോ. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ യഹോവ ദൈവമായിരിക്കുന്ന ജാതി, അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമാണ്. പ്രൈസ് ഗോഡ്. ആ തിരഞ്ഞെടുപ്പ് ലഭിച്ച ദൈവമക്കൾ, അവൻ ഭാഗ്യകരമായ അവസ്ഥ ഓർത്തുകൊണ്ട്, ഹല്ലേലൂയ, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് ലഭിച്ച ദൈവത്തിന്റെ മക്കൾ, അവൻ ഓർത്ത ആ കർത്താവിന്റെ ഭാഗ്യകരമായ അവസ്ഥ നമുക്ക് നൽകിയത് ഓർത്തുകൊണ്ട്, അവൻ ഒരിക്കൽ കൂടി ദൈവത്തെ ഒന്ന് ഉയർത്തിയാൽ, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാൽ, ഹല്ലേലൂയ, സങ്കീർത്തനം കർത്താവ് സംസാരിപ്പാൻ എല്ലാ പ്രിയപ്പെട്ട ഒരിക്കൽ കൂടി സമർപ്പിച്ച് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ മനു തോമസ് പ്രാർത്ഥനയെ സഹായിക്കുന്നു. പ്രിയ മനുദാവ് പ്രാർത്ഥനയെ സഹായിച്ചു. വിശുദ്ധ സഭായോഗമായ ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ കൂടി വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ നല്ല സാവകാശത്തോട് വീണ്ടും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കടന്നു വന്ന സമയം പോലെ തോന്നും ദൈവത്തിന്റെ സാന്നിധ്യം പാനങ്ങളെ ദൈവം ഇടയാക്കിയാൽ ദൈവത്തെ സ്തുതിക്കുന്നു. പാടുവാൻ ഞങ്ങളെ ബലപ്പെടുത്തി പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ചു. കർത്താവേ സങ്കീർത്തനത്തെ ദൈവം നൽകി തന്നെ ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നല്ല സങ്കീർത്തനത്തിനായി വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, അതിന് സംസാരിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവമേ നിരദാസിനെ ദൈവം ബലപ്പെടുത്തണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഞങ്ങളുടെ ജീവിതത്തില് അനുഗ്രഹത്തിന് കാരണമാക്കി ദൈവം തീർക്കുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിസ്സന്നിധി തലകളെ വണക്കിയിരിക്കുന്ന ഓരോ മക്കളെ ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ സ്വഭാവത്തെ ഒരിക്കൽ കൂടി സമ്പൂർണ്ണമായ ദൈവങ്ങളെ ഏൽപ്പിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാക്കി ദൈവം തീർക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ കർത്താവേ, സംഭാഷണം ഒരിക്കൽ കൂടി ദൈവങ്ങളെ ഏൽപ്പിക്കുന്ന ദാസോട് ദൈവം കരുണ കാണിക്കുകയും മനസ്സിലുകയും ചെയ്യണം. പൂർണ്ണ വിടുതലോട് ആരോഗ്യത്തോട് ദിവസങ്ങളായിരിക്കാൻ വേണ്ടി ദൈവം സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ സ്തോത്രം, ദാസിനെ എന്തെ ബലപ്പെടുത്തണമേ, സങ്കീർത്തനം സംസാരിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് കാരണമായി തീരുമാനം ദൈവം ഇടയാക്കണമെന്ന് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തുടർന്ന് നടക്കുന്നതായ ഓരോ ശുശ്രൂഷയും ദിവസങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രബോധനം, കർത്താവേ സാക്ഷ്യം, കർത്താവേ ദൈവത്തിന് ശുശ്രൂഷ എല്ലാം ഞങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് കാരണമാക്കി ദൈവം തീർക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളെ സമ്പൂർണ്ണമായ ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയാലും സ്വർഗീയടനായ സ്തോത്രം ഞങ്ങൾ കേട്ട് അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ആവേശമേത്രാണ്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാനരായ കത്ത് പുത്യന്മാര്, സഹോദരിസമാര്, കുഞ്ഞുങ്ങള്, എല്ലാവരെയും ക്രിസ്തുവേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്ന എല്ലാവരെയും ഇന്നത്തെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവത്ഭുതമായി പരിപാലിക്കുന്ന ദൈവസ്നേഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കുന്നു. കർത്താവിന്റെ ദാസമിൽസും ദാസക്കാട്ട് സ്തോത്ര കുടുംബമാണ് പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങൾ അല്പം പ്രയാസം ഉണ്ടായ കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നല്ലോ. ദൈവം കൊടുത്തിരിക്കുന്ന അത്ഭുതകരമായ വിടുതലോർത്ത് ദൈവത്തിന്റെ സ്തോത്രം ചെയ്ത് പൂർണ്ണ സമൂഹ്യത്തോടെ ബലത്തോടെ ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥന നമുക്ക് തുറന്നു ഓർക്കാം. അതിയായിട്ടുള്ള ദേവദാസന്മാരെ പ്രിയ രാജു മേത്ര പാസ്റ്റർ, മറ്റു കർത്തൃത്വന്മാർ ശമയൽ പാസ്റ്റർ, മറ്റു ബഹുമാന്യ കർത്തദാസന്മാർ,
എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ഒരുമിച്ചുള്ള കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമാകട്ടെ. വിവിധ സൂം പ്ലാറ്റ്ഫോമിൽ നിന്ന്, യുവയിൽ നിന്ന്, അതുപോലെ ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, വിവിധ മറ്റു വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും നിങ്ങളെ പേര് പേരായി നിങ്ങളെ ഇന്നത്തെ സഭയുടെ ഇന്നത്തെ കൂട്ടായ്മയിലേക്ക് വളരെ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ ദൈവം നമ്മെ സൂക്ഷിക്കുന്ന ഓർത്തോട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യുവാക്കളെ സംബന്ധിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവാലയത്തിൽ കടന്നു വരുന്നത്, ദൈവസ്ഥലായിരിക്കുന്നത് നമുക്ക് വളരെയധികം പ്രത്യാശ ഉളവാക്കുന്നതാണല്ലോ, നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്നതാണല്ലോ. അതോർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. മറ്റ് ഭാരങ്ങളൊക്കെ നമ്മൾ ഇറക്കി വെച്ച് വിവിധ വിധങ്ങളായ പ്രശ്നങ്ങളോടെ പോകുന്ന പ്രിയപ്പെട്ടതാണല്ലോ. ഇപ്പോഴത്തെ ഈ പാൻഡമിക് രോഗത്തിൻ്റെ പ്രയാസങ്ങൾ, മറ്റ് ഔദ്യോഗികമായ ജോലി മണ്ഡലങ്ങളുള്ള പ്രശ്നങ്ങൾ, ഫിനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസ് തുടങ്ങിയ വളരെ പിടിച്ചു കുലുക്കുന്ന പല ഭാരങ്ങളോട് കടന്നു പോകുമ്പോഴും എന്നാൽ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വന്ന ഇതൊക്കെ ഒന്ന് അവൻ മറന്നുകൊണ്ട് അവൻ ദൈവത്തെ അവൻ മഹത്വപ്പെടുത്തുവാൻ ലഭിക്കുന്ന സാവകാശമാണല്ലോ നമ്മെ കർത്താവിൻ്റെ പ്രത്യാശയാൽ നിലനിർത്തുന്നത് ഓർത്തുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവൻ സങ്കീർത്തന ഭാഗത്ത് നാം പാടി കർത്താവിനെ മഹത്വപ്പെടുത്തിയപ്പോൾ അവൻ നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കുവിൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. 147 സങ്കീർത്തന 1 വാക്യത്തിൽ അത് ഓർപ്പിക്കുന്നുണ്ട്. അവിടെ അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. നേരുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തെ ഉയർത്തുമ്പോൾ, കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിധങ്ങളെ ഓർത്തുകൊണ്ടും നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം, കർത്താവിനെ മഹത്വപ്പെടുത്താം, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാമല്ലോ. ദൈവത്തിന് സ്തോത്രം. 34 സങ്കീർത്തനത്തിന്റെ 15 വാക്യത്തിൽ ഓർപ്പിക്കുന്ന യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. നമ്മുടെ നിലവിളിക്ക് വേണ്ടി നമ്മുടെ നമ്മുടെ കണ്ണ് അവൻ കർത്താവിലേക്ക് ഉയർത്തുമ്പോൾ നോക്കുമ്പോൾ നമ്മെ നോക്കുന്ന ഒരു കർത്താവ് അവൻ നമുക്ക് വേണ്ടി അവൻ്റെ കണ്ണ് നമുക്ക് വേണ്ടി തുറന്ന് അവൻ്റെ ചെവി നമുക്ക് വേണ്ടി ചായച്ചിരിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ തന്നെ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാമല്ലോ. ഈ 33 സങ്കീർത്തനത്തിലെ 2 വാക്യങ്ങൾ വായിക്കുവാൻ താല്പര്യപ്പെടുന്നത്, 18-19 വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിന് വിടുവിക്കുവാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിക്കുവാനും തന്നെ. കർത്താവിന്റെ തിരുമുഖത്തേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുമ്പോൾ തന്നെ കർത്താവ് നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ നിലവിളിക്ക് അവന്റെ ചെവി ചായച്ചിരിക്കുന്നതാണ്. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ്റെ കുളം ശക്തനായിരിക്കുന്നാൽ അവനിൽ തന്നെ നമ്മുടെ ആശ്രയമായിരിക്കട്ടെ. കർത്താവിന് സ്തോത്രം ചെയ്യാം. ജയത്തിന് കുതിര വ്യർത്ഥമായിരിക്കുമ്പോൾ, സൈന്യബഹുത്വ രാജാവ് ജയം പ്രാപിക്കാതെ ഇരിക്കുമ്പോൾ നമ്മെ സഹായിക്കുന്ന ഒരു കർത്താവിന്റെ കരങ്ങളെ ഏൽപ്പിക്കാം. രഥത്തിലും കുതിരകളിലും ഒക്കെ ആശ്രയിക്കുന്നതിനേക്കാൾ എത്ര വലിയ അത്ഭുതകരമായ വിജയമാണ് യഹോവയിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് നമുക്ക് നമ്മുടെ അനുഭവങ്ങളിലും വിശുദ്ധ തിരുവെഴുത്തുകളെ പല ഭാഗങ്ങളിലും ഒക്കെ നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് അറിയുവാൻ കഴിയുന്ന വിഷയമാണല്ലോ. അശൂർ പാളയത്തിൽ തന്നെ ദൈവത്തിന്റെ ഒരു ദൂതൻ ഇറങ്ങിയപ്പോൾ സൻഹേരിബും തന്റെ സൈന്യവുമായിട്ട് ഹിസ്കിയാവ് വളരെ ഭയപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച വിഷയം നമുക്ക് അറിയുവാൻ കഴിയുന്നുണ്ട്. സൻഹേരിബ് നിമിത്തം എന്നെ ഓർക്കണമേ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് നിലവിളിച്ച് അപേക്ഷിച്ചപ്പോൾ ദൈവം അപ്പടിയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹിസ്കിയാവ് പറഞ്ഞു, ഞാന് പ്രവർത്തിക്കൂ എന്നുള്ള അരുളപ്പാട് കൊടുത്തു. നമുക്കറിയാം പ്രവർത്തിച്ച വിധങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. അശൂർ പാളയത്ത് ഒറ്റ ദൂതൻ ഇറങ്ങിയപ്പോൾ 185,000 സൻഹേരിബിന്റെ സൈന്യമാണ് അവിടെ മരിച്ചു വീണതായിട്ട് കാണുന്നത്. സൻഹേരിബ് അവിടുന്ന് അവൻ ഇത് കണ്ട് പിന്നീട് അവിടെ വിട്ട് ഓടിപ്പോയതായിട്ടാണ് കാണുന്നത്. അവിടെ ശത്രു സൈന്യത്തിന് അവിടെ പ്രവർത്തിപ്പാൻ കഴിയാതെ ഹിസ്കി അവനെ സംരക്ഷിച്ച ഒരു കർത്താവിന്റെ പ്രവൃത്തി നമ്മൾ കാണുന്നതാണ്, വചനത്തിലൂടെ നാം അറിയുന്നതാണല്ലോ. അപ്പോൾ നമ്മുടെ ആശ്രയം യഹോവയെങ്കിലായിരിക്കുന്നുവെങ്കിൽ, നാം യഹോവയെ ഭയപ്പെട്ടാൽ മറ്റൊന്നിനും ഭയപ്പെടേണ്ടി വരുന്നില്ല. നമ്മുടെ കണ്ണ് കർത്താവിങ്കിലാണെങ്കിൽ അവങ്കിൽ തന്നെ ആയിരുന്നാൽ കർത്താവിന്റെ കണ്ണ് നമ്മുടെ മേൽ തന്നെ ഉണ്ടായിരിക്കും. 2 തിരുവൃത്താന്തങ്ങളുടെ പുസ്തകം 16 9 വാക്യത്തിൽ നമ്മുടെ ഓർപ്പിക്കുന്നുണ്ട്, യഹോവയുടെ കണ്ണ് തന്നിൽ ഏകാഗ്രഹിതന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കുവാൻ ഭൂമിയുടെ എല്ലായിടവും ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരെ തന്നെത്താൻ ബലവാനെന്ന് കാണിക്കുവാൻ തങ്ങൾ ഏകാഗ്രചിത്ര ആയിരിക്കുന്നവർക്ക് വേണ്ടി
Amin. Pravartikin dari kartab, namme noki konda. Namre, namre kanna kartabile kuyertu bol. Amanre kanna, namre be. Amin. Yega agu dey ori hai rikin orku endi. Amin. Tanatan, belawan itu kani kuman terkandam. Amin. Udaadi, sanjari cikonda namme, vinci cikonda namme, sriti cikonda. Kartab hai rikin orku konda, nandi kereta. Kartabine, kerana kya itu? പ്രത്യാശിക്കുന്നവെങ്കിൽ അവൻ ദൈവത്തിന്റെ കരുതൽ നമ്മുടെ പേരുണ്ടായിരിക്കും. ദൈവത്തിങ്കൽ പ്രത്യാശിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ കരുതൽ നമുക്ക് വേണ്ടി ഉണ്ടായിരിക്കും എന്നതിന് യാതൊരു തർക്കവുമില്ല. കർത്താവ് നമ്മുടെ പ്രത്യാശ കർത്താവിങ്കിലായിരിക്കട്ടെ. നാം അതാ വായിച്ച വേദഭാഗത്ത് നമ്മൾ കണ്ടത് തന്നെയാണ്. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. കർത്താവിന്റെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലുണ്ട്, മാത്രമല്ല തന്നിൽ പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അതിൽ ഇംഗ്ലീഷ് ഭാഗങ്ങളുണ്ടല്ലോ, ദോസ് ഹു ഫിയർ ഹിം ആൻഡ് ഓൾസോ ദോസ് ഹു ഹോപ്പ് ഫോർ ഹിസ് ലവിംഗ് കൈൻഡ്നെസ്. അവന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേൽ അവരുടെ ഭക്തന്മാർക്ക് വേണ്ടി തന്റെ ദൃഷ്ടി അവൻ വെച്ചിരിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. അവരുടെ സൃഷ്ടി അവരുടെ ദൃഷ്ടി അവരുടെ മേലുണ്ട്, ഭക്തന്മാരുടെ മേലുമുണ്ട്, പ്രത്യാശിക്കുന്നവരുടെ മേലുമുണ്ട്. പ്രൈസ് ഗോഡ്. വിവിധ നിലയിലുള്ള പ്രത്യാശയെ കുറിച്ച് നമുക്കിവിടെ പഠനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. നാം കണ്ട കാര്യം, ഒന്ന്, ഭക്തന്മാരുടെ മേൽ തന്റെ ദൃഷ്ടി ഉണ്ട്, അതുപോലെ തന്നെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും തന്റെ ദൃഷ്ടി ഇരിക്കുന്നത് കാണുന്നുണ്ട്. വിവിധ നിലയിലുള്ള പ്രത്യാശയെ കുറിച്ച് നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ദീർഘമായിട്ട് ഓർപ്പിക്കുവാൻ സമയമില്ല എങ്കിൽ തന്നെ ജസ്റ്റ് ഓർപ്പിച്ചു പോകുന്നത് 33-ാം സങ്കീർത്തനത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്. ദൈവത്തിന്റെ ദയയിലുള്ള പ്രത്യാശ, വിവിധതയിലുള്ള പ്രത്യാശയിൽ ഇവിടെ സങ്കീർത്തന ഭാഗത്ത് തന്നെ ഉണ്ട്. ദൈവത്തിന്റെ ദയയിലുള്ള പ്രത്യാശയെ കുറിച്ച് അവിടെ ഓർപ്പിക്കുന്നുണ്ട്. രണ്ടാം, ദൈവത്തിന്റെ വചനത്തിലുള്ള പ്രത്യാശയെ കുറിച്ച് 119-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഓർപ്പിക്കുന്നു. യഹോവയെങ്കിലുള്ള പ്രത്യാശ ഈ സങ്കീർത്തനത്തിൽ തന്നെ ഓർപ്പിക്കുന്നുണ്ട്. യഹോവയെ 22-ാമത്തെ വാക്യം, ഞങ്ങൾ നിന്നിൽ പ്രത്യാശ വെക്കുന്നത് പോലെ. യഹോവയെങ്കിലുള്ള പ്രത്യാശ നമുക്ക് വീണ്ടും കാണുവാൻ കഴിയും. അപ്പോസ്തലരുടെ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ക്രിസ്തുവിൽ മരിച്ചവരുടെ പ്രത്യാശയെ കുറിച്ച് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അവിടെ ഓർപ്പിക്കുന്നുണ്ട്. അതുപോലെ കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തല പൗലോസ് 1 കൊരിന്ത്യർ 13:13 ഓർപ്പിക്കുന്നു, നിലനിൽക്കുന്ന പ്രത്യാശയെ കുറിച്ച് ഓർപ്പിക്കുന്നു, നിലനിൽക്കുന്നതായ പ്രത്യാശ. കൊലോസ്യ ലേഖനം 1:3 ഓർപ്പിക്കുന്ന പ്രത്യാശ, സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കൊലോസ് 1:23 സുവിശേഷത്തിനുള്ള പ്രത്യാശ, കൊലോസ് 1:27 മഹത്വത്തിന്റെ പ്രത്യാശയെ കുറിച്ചു, തെസലോനിക്കയിലെ ലേഖനം 1:3 ഓർപ്പിക്കുന്നു യേശു ക്രിസ്തുവിനുള്ള പ്രത്യാശയെ കുറിച്ച്. 2 തെസലോനിക്കയിലേക്ക് വരുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നുണ്ട് അവിടെ നല്ല പ്രത്യാശയെ കുറിച്ച് അവിടെ നമുക്ക് കാണുവാൻ കഴിയും. 2 തെസലോനിക്കയിലെ 2:16. 1 തിമോത്തിയോസ് 1:1 വീണ്ടും കാണുന്നു ക്രിസ്തു ആശുവാകുന്ന പ്രത്യാശ, നമ്മുടെ പ്രത്യാശ ക്രിസ്തുവാകുന്നു. തീത്തോസ് 1:2 ഓർപ്പിക്കുന്നു നിത്യജീവന്റെ പ്രത്യാശയെ കുറിച്ച്, തീത്തോസ് അവിടെ ഇരിക്കുന്നുണ്ട്. തീത്തോസ് ലേഖനത്തിൽ പൗലോസ് ഇരിക്കുന്നുണ്ട്. തീത്തോസിന്റെ 2-ാമത്തെ ലേഖനത്തിൽ 12-ാമത്തെ വാക്യത്തിൽ ഭാഗ്യകരമായ പ്രത്യാശയെ കുറിച്ച്, ഭാഗ്യകരമായ പ്രത്യാശയെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. എബ്രായർ 3:6 സന്തോഷത്തിന്റെ പ്രത്യാശയെ കുറിച്ചും, എബ്രായർ 7:19 ഏറെ നല്ല പ്രത്യാശയെ കുറിച്ചും അവിടെ പ്രതിപാദിക്കുന്നു. 1 പത്രോസ് 1:3 ജീവനുള്ള പ്രത്യാശയെ കുറിച്ച്, ഏതാണ്ട് 16 നിലയിലുള്ള പ്രത്യാശയെ കുറിച്ചാണ് ഈ തിരുവചനത്തില് നമ്മൾ കാണുവാൻ കഴിയുന്നത്. പ്രത്യാശയുടെ വിവിധ തലങ്ങൾ, വിവിധ നിലയിലുള്ള പ്രത്യാശയെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തന്റെ ഭക്തന്മാർക്ക് വേണ്ടിയും തന്നിൽ പ്രത്യാശിക്കുന്നവർക്ക് വേണ്ടിയും തന്റെ കണ്ണ് തന്റെ ദൃഷ്ടി വെക്കുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. കർത്താവിന് നമ്മെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. അവന്റെ ദൃഷ്ടിയോടൊപ്പം, അവന്റെ കർത്താവിന്റെ കണ്ണ് നമ്മുടെ മേൽ വെച്ച് ഇരിക്കുന്നതോടൊപ്പം തന്നെ മാത്രമല്ലോ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കരവുമുണ്ട്. രക്ഷിപ്പാൻ കഴിയാതെ കർത്താവിന്റെ കരം കുറുകിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ കർത്താവിന്റെ കാത് മന്ദവുമായിട്ടില്ല. പ്രൈസ് ഗോഡ്. അവന്റെ കരം, അമേൻ, ഈ ദൃഷ്ടി വെച്ച് മാത്രം ഇരിക്കുന്ന ഒരു കർത്താവിനെ അല്ല നാം സേവിക്കുന്നത്. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കരമുള്ള, അവൻ വീര്യം പ്രവർത്തിക്കുന്ന ഭുജമുള്ള, അവൻ നമുക്ക് വേണ്ടി ആവശ്യങ്ങൾ പ്രവർത്തിക്കുന്ന, അവൻ കരം നീട്ടി പ്രവർത്തിക്കുന്ന ആ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്ന. കർത്താവിന്റെ ശ്ലോകം, അവൻ തന്നെ നോക്കുന്നവരെ
അവൻ വിടിവിക്കുന്ന ഒരു ദൈവം കൂടിയാണ്. പ്രൈസ് ഗോഡ്. കർത്താവ് സ്തോത്രം. നമ്മൾ കണ്ടല്ലോ അവരെ ആ പ്രത്യാശിക്കുന്നവർക്ക് വേണ്ടി തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി. അവരുടെ കാര്യം എന്താണ് പ്രവർത്തിക്കുന്നത്? 19-ാമത്തെ വാക്യത്തിൽ അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടിവിക്കുവാനും അവരെ ക്ഷാമത്തിൽ നിന്ന് ജീവനോടെ രക്ഷിക്കുവാനും തന്നെ ദൈവത്തിന് സ്വാ പ്രാണനെ രക്ഷിക്കുന്ന ഒരു കർത്താവ് സ്വാത്രം. അവൻ തന്നിൽ പ്രത്യാശിക്കുന്നവർക്ക് വേണ്ടി തന്റെ ഭക്തന്മാരെ തന്റെ പ്രാണനിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത് എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, അവൻ കർത്താവിനെ പരമാർത്ഥയോടെ സേവിക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസ, കർത്താവിന്റെ ദാസി, പ്രിയ സഹോദര, പ്രിയ സഹോദരി, അവൻ ദൈവത്തിന്റെ നമ്മുടെ ദൈവം, മഹാരാജാവായ നമ്മുടെ ദൈവം, അവൻ നമ്മുടെ മരണത്തെ കുറിച്ചുള്ള വാറണ്ട് പുറപ്പെടുവിക്കുന്നതുവരെ അവിടുന്ന് അനുവദിക്കാതെ വരണം. അവിടുന്ന് അനുവദിച്ചിട്ടല്ലാതെ ഈ മരണത്തിന് നമ്മെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല. അത് അനുവദിക്കുന്ന ദൈവമല്ല അവൻ. അത് മരണം നമ്മെ തൊടുകയുമില്ല. പ്രൈസ് ഗോഡ്. കർത്താവ് അനുവദിക്കാതെ, ഹല്ലേലൂയ, അവൻ മഹാരാജാവായ അവന്റെ വാറണ്ട് കൂടാതെ നമ്മെ മരണത്തിൽ തൊടുവാൻ കഴിയുകയില്ല എന്ന് അവൻ പ്രത്യാശിക്കുന്നവർ, വിശ്വസിക്കുന്നവർ കരുതി ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. മരണത്തിൽ നമ്മെ തൊടുവാൻ കഴിയില്ല. എന്തിനാ ഹിസ്കിയ രാജാവിന് പ്രവാചകന്റെ അരുളപ്പാടുണ്ടായില്ലേ, നീ ഗ്രഹകാരമൊക്കെ ക്രമപ്പെടുത്തിക്കോ, നീ മരിക്കുവാൻ പോകുന്നു, എല്ലാം ക്രമപ്പെടുത്തിക്കോ. കർത്താവിന്റെ പാദപീഠത്തിൽ ചെന്ന് അമിൻ തന്റെ മുഖം അമിൻ ചുവരു നേരെ തിരിച്ച് കർത്താവിനോട് നിലവിളിച്ച് പറഞ്ഞു, അമിൻ നിന്റെ സന്നിധിയിൽ ഞാൻ ഏകാഗ്രതയോടെ നിന്നത്, അമിൻ നിനക്ക് പ്രസാദമായി ചെയ്തത് ഓർക്കണമേ എന്ന് നിലവിളിച്ച ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ തന്റെ പ്രാണനെ അമിൻ വാറണ്ട് പുറപ്പെടുവിച്ചതാ. അത് അറിയിക്കുവാൻ പ്രവാചകനോട് ചെന്നതുവാ. പ്രൈസ് ഗോഡ്. ആ പ്രവാചകനെ തന്നെ തിരിച്ച് വിട്ട് നീ പോയി പറയാൻ പറഞ്ഞു, നിന്റെ ആയുസ്സിനോടെ ഞാൻ 15 സംവത്സരം നീട്ടി നൽകുന്ന പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് വിശ്വാസം. അപ്പോഴേ ഞാൻ ഓർപ്പിക്കുന്ന വിഷയം ഇത്, കർത്താവ് അറിയാതെ, ഹല്ലേലൂയ, മരണത്തിന് തന്റെ ഭക്തനെ തൊടുവാൻ കഴിയയില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അമേൻ. അതിനുള്ള നീക്കുപോക്കൾ നൽകുന്ന ഒരു ദൈവം അമേൻ. ആയുസ്സിനെ നീട്ടി നൽകുന്ന ഒരു ദൈവം അമേൻ. തന്റെ ഭക്തന് തന്റെ അപേക്ഷ കേട്ട് അതിനെ അവൻ നീട്ടിക്കൊടുത്ത കർത്താവിന്റെ വലിയ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അതാ പറഞ്ഞേ അവേ അവരുടെ പ്രാണനെ മരണത്തിൽ വിടുവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. മാത്രമല്ല അവരെ ക്ഷാമത്തിൽ നിന്ന് ജീവനോടെ രക്ഷിക്കുവാനുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയും കൂടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം. ക്ഷാമകാലത്ത് ക്ഷാമത്തിൽ പോറ്റുന്ന ദൈവം അവൻ. അവൻ തന്റെ ഏലിയാവർമാർക്ക് വേണ്ടി, തന്റെ ഭക്തന്മാർക്ക് വേണ്ടി, പ്രൈസ് ഗോഡ്, അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി, തന്റെ ഭക്തന്മാരായ തന്നിൽ പ്രത്യാശിക്കുന്നവർക്ക് വേണ്ടി, പ്രൈസ് ഗോഡ്, അപ്പവും എണ്ണയും എവിടെയെങ്കിലും ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഇന്നടത്താണെന്ന് നമ്മൾ നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല. എന്നാല് ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ നമ്മയെ കുറിച്ചുള്ള അവൻ ദൈവത്തിന്റെ പ്രൊവിഷൻസ് നമ്മെ പോറ്റുവാനപ്പെടും. അവൻ എവിടെയെങ്കിലും ഒക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ മനുഷ്യന്റെ സ്റ്റോർ പ്ലേസസ്, സ്റ്റോറിംഗ് പ്ലേസ്, അല്ലെങ്കിൽ നമ്മുടെ കരുതലുകൾ, നമ്മുടെ ഭണ്ഡാരമൊക്കെ തീർന്നു പോയെന്നാൽ ദൈവത്തിന്റെ കരുതലോ കുറഞ്ഞു പോകുകയില്ല. പ്രൈസ് ഗോഡ്. ദൈവം അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവാണ്. തന്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ക്ഷാമകാലത്ത് പോറ്റുവാൻ വിശ്വസ്തനായ ദൈവമാണ്. കർത്താവ് സ്തോത്രം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്ക് ഏറെ പരിചയമുള്ള ദൈവഭാഗത്തേക്ക് വരുമ്പോൾ കർത്താവ് സ്തോത്രം, നമുക്കറിയാമല്ലോ പ്രവാചകനെ പോറ്റിയ വിധങ്ങൾ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ദൈവത്തിന്റെ പരിപാലനം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അവിടെ കെരീത്ത് തോട്ടിൽ ഒളിച്ചിരുന്ന പ്രവാചകന് വേണ്ടി അവൻ രാവിലെയും ഉച്ചയും രാവിലെയും വൈകിട്ടും അവൻ 4-ാമത്തെ 6-ാമത്തെ വാക്യം ഓർപ്പിക്കുന്നുണ്ട്. അപ്പവും ഇറച്ചിയും രാവിലെയും വൈകുന്നേരത്തും കൊണ്ടുവന്ന് കൊടുക്കുവാൻ കാക്കയെ കൊണ്ട് ഉള്ള പ്രൊവിഷൻസ് ഒരുക്കിയെങ്കിൽ, പ്രൈസ് ഗോഡ്. നമുക്കറിയാം കാക്കയുടെ സ്വഭാവം വെച്ച് ആണെങ്കിൽ ആർക്കും യാതൊന്നും കൊടുക്കുകയല്ല, അത് തട്ടിപ്പറിച്ചു കൊണ്ടുവന്ന സ്വഭാവമേ കാക്കയുടെ സ്വഭാവത്തിലുള്ളൂ. എന്നാൽ അവൻ തന്റെ ഭക്തന് വേണ്ടി, പ്രവാചകന് വേണ്ടി ഒരുക്കിയപ്പോൾ ദൈവത്തിന്റെ വഴികൾ അങ്ങനെയാ. പ്രൈസ് ഗോഡ്. കർത്താവ് ചില വഴികൾ തുറന്നു കഴിഞ്ഞാൽ അവൻ ഒരുപക്ഷെ മറ്റാർക്കും കൊടുക്കത്തില്ല. എന്നാല് പ്രവാചകന് വേണ്ടി കൊടുക്കുവാൻ വേണം ദൈവത്തിന്റെ പ്രൊവിഷൻസ് ഉണ്ട് എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ വളരെ വ്യത്യസ്തമായ ഒരു വിഷയം. അവിടുന്ന് അതും കഴിഞ്ഞു അവൻ അവിടുത്തെ കാക്കയുടെ വരവ് നിന്നു, തോട്ടിലെ അതിന് വെള്ളം വറ്റിപ്പോയി എന്ന് കാണുന്നുണ്ട്. ഞാൻ ചിന്തിക്കുന്നു ഒരുപക്ഷെ ഈ രാവിലെയും വൈകിട്ടും ഈ പ്രൊവിഷൻസ് ഇങ്ങനെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നു, അവിടെ കുടിക്കാൻ വെള്ളമുണ്ട്. ഏലിയ ഒരു കംഫോർട്ടബിൾ സോണിലായിരുന്നു, ഒരു കംഫോർട്ട് സോണിലായിരുന്നു ഞാൻ കരുതുന്നു. പ്രൈസ് ഗോഡ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു അവൻ. എന്നാൽ അവിടുന്ന് ഒരു മാറ്റം,
ഇതെല്ലാം ഇങ്ങനെ വളരെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അവൻ അടുത്ത പ്രൊവിഷൻസിലേക്ക് മാറ്റുന്നു. അവൻ അവിടുന്ന് ട്രാൻസ്ഫർ കൊടുക്കുന്നു, നീ സരാപ്തയിലേക്ക് പോകുവാൻ പറയുന്നുണ്ട്. അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി അവിടെ കാണുന്നത്. പ്രവാചകൻ ആ ഭവനത്തിലേക്ക് ചെല്ലുന്നു. അവൻ വിധവയോട് ആവശ്യപ്പെട്ടത് കുറെ വെള്ളം കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ അതിനുശേഷം പറഞ്ഞു, നീ ഒരു കഷ്ണം അപ്പവും കൂടെ എന്റെ കയ്യിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. സ്തോത്രം. നമുക്കവിടെ കാണാൻ കഴിയുന്ന വിഷയമുണ്ട്, ആ വിധവയോടെ പറയുന്നുണ്ട്, എന്റെ കയ്യിലുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാ, എനിക്കും എന്റെ മകനും അല്ലാതെ മറ്റൊരാൾക്ക് തരുവാനായിട്ട് യാതൊരു കാര്യവും ഇല്ല, ഇതോടുകൂടി എന്റെ ജീവനും അവസാനിപ്പിക്കാനാണ് തന്നത്. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ അയച്ചപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ കാണുന്നത് ഏലിയാവ് പറഞ്ഞു, നീ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക, നീ എനിക്ക് ഒരല്പം അപ്പം കൊണ്ടുവരിക, അതിനുശേഷം ദൈവത്തിന്റെ വാക്യത്തോട് അറിയിക്കുന്നുണ്ട്, പിന്നെ അതിനുശേഷം നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടായിക്കൊള്ളാനാ പറഞ്ഞു. സ്തോത്രം. നമ്മുടെയൊക്കെ ജീവിതത്തിലും അങ്ങനെയാ, എപ്പോഴും നമ്മള് എനിക്കും എന്റെ മകനും അല്ലെങ്കിൽ എനിക്കും എന്റെ മകൾക്കും. പ്രൈസ് ഗോഡ്. ഇപ്പൊ അല്ലെ നമ്മുടെ ഇത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഇങ്ങനെ വളരെയധികം ചുരുങ്ങിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. വിശാലത മാറി വളരെ ചുരുങ്ങി, എനിക്ക് എന്റെ മകൾക്ക് അല്ലെങ്കിൽ എനിക്ക് എന്റെ മകന് എന്നുള്ള അതിലേക്ക് ആവശ്യങ്ങൾ തീരുമ്പോൾ കർത്താവിന്റെ പ്രവാചകനോട് അവളെ അറിയിച്ച വിഷയം, അവൻ ആദ്യം നീ എനിക്ക് കൊണ്ടുവാ, ദൈവത്തിന്റെ ദാസന് കൊണ്ടുവാ, ദൈവത്തിന്റെ വേലയ്ക്ക് കൊടുക്കുക, എന്നിട്ട് നീയും നിന്റെ മകനും വേണ്ടി ഉണ്ടായിക്കൊള്ളാൻ പറഞ്ഞു. അതിന്റെ ദൈവത്തിന്റെ പ്രൊവിഷൻസ് ആണ് ഞാൻ ദൈവങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? പ്രൈസ് ഗോഡ്. അവൾ ചെന്ന ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറെ നാൾ അഹോവൃത്തി കഴിച്ചു. ദൈവത്തിന്റെ പ്രൊവിഷൻസ് അവിടെയാ വെളിപ്പെടുന്നത്. സ്തോത്രം. അവൾക്കും അവളുടെ മകനും വേണ്ടി മാത്രമല്ലായിരുന്നു, പ്രവാചകന് വേണ്ടി അവളുടെ വീട്ടിലുള്ള സകലർക്കും വേണ്ടിയുള്ള പ്രൊവിഷൻസ്. അമീൻ. അത് ഒന്നോ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മാത്രമല്ലല്ലോ. അമീൻ. ഏറെ നാൾ അഹോവൃത്തി കഴിച്ചു. അമീൻ. ദൈവത്തിന്റെ വാഗ്ദത്തം ഏലിയ വർണ്ണിച്ചതുപോലെ വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കണം. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പ്രവാചകനെയും തന്റെ ഭവനത്തിലുള്ള സകലരെയും പോറ്റിയതുപോലെ എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ദൂത കർത്താവ് നിങ്ങളോട് അറിയിക്കുന്നത്, ആമേൻ, കർത്താവിന്റെ ആലോചന അറിയിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രൊവിഷൻസ് ദൈവം ഒരുക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ഭവനക്കാർക്ക് വേണ്ടി മാത്രമല്ല, അവൻ ദൈവസഭയ്ക്ക് വേണ്ടി ദൈവദാസന്മാർക്ക് വേണ്ടി നിങ്ങളിൽ തന്നിരിക്കുന്ന നന്മകൾ മുഖാന്തരം അനേക ദൈവസഭകൾക്ക് അത് പ്രയോജനകരമാകണം, അനേക ദൈവദാസന്മാർക്ക് അത് കൈത്താങ്ങലാകണം എന്നുള്ള കാര്യം മറന്നു പോകരുത്. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അവൻ ദൈവം ഒരുക്കുന്ന പ്രൊവിഷൻസ്, പ്രൈസ് ഗോഡ്. അമേ. തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരുവന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ദൈവത്തിന്റെ പ്രൊവിഷൻസ് ഓർത്തുകൊണ്ട് അവൻ കരമലയോർത്തി ദൈവത്തെ ഒന്ന് ബന്ധപ്പെടുത്തിയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവങ്ങളെ അവൻ ചില കാര്യം കൂടെ ഓർപ്പിക്കുമ്പോൾ ഈ COVID-19 സിറ്റുവേഷൻസിൽ ദൈവത്തിന്റെ എത്രയോ പ്രൊവിഷൻസ് ദൈവം വെളിപ്പെടുത്തി. എത്രയോ പേരുടെ ജീവിതത്തില് വളരെ പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോഴും അതിന്റെ മധ്യയും എത്രയോ പേരെ അവൻ വഴികൾ തുറന്ന് മാനിച്ചിട്ടുണ്ട്, ഔദ്യോഗിക മണ്ഡലങ്ങളെയും മാനിച്ചിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഹെൽത്ത് സെക്ടേഴ്സിൽ എത്രയോ അത്ഭുതകരമായ വഴികളിലൂടെ അവരെ നടത്തിയിട്ടുണ്ട്. അസാധ്യമെന്ന് കരുതിയത് തങ്ങൾക്കിനി ജോലി യുഎയിൽ ചെയ്യുവാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ ഭാരപ്പെട്ടിരുന്ന എത്രയോ പ്രിയപ്പെട്ട വേണ്ടി ദൈവം തന്റെ പ്രൊഫഷൻസ് വെളിപ്പെടുത്തിയില്ലേ? ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. മാത്രമല്ലല്ലോ ഇന്ന് അവൻ UKയില് അവൻ ഏറ്റവും അധികം ഹെൽത്ത് സെക്ടേഴ്സ് ആൾക്കാർ പൊക്കൊണ്ടിരിക്കുക. ഞാൻ ചിന്തിക്കുന്നു ഇന്ന് വരെ ലോകത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ UKയിൽ ഇത്രമാത്രം ആൾക്കാർ PR സ്റ്റാറ്റസില് ഹെൽത്ത് സെക്ടേഴ്സിന് പോകുന്നില്ലായിരുന്നു. ദൈവം തന്റെ വഴികൾ തുറക്കുന്നുവെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അവർ മനസ്സിലെ പ്രിയപ്പെടരെ, നിങ്ങൾക്ക് വേണ്ടി ഹൈ റാങ്ക് IELTS റേറ്റ് ഒക്കെ തന്നിട്ട് ഐ മീൻ ദൈവം നിങ്ങൾക്ക് ഔദ്യോഗികമായ മണ്ഡലങ്ങൾ ഒരുക്കി നിങ്ങളെ ആ ദേശത്തേക്കൊക്കെ അയക്കുന്നെങ്കിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ടാകുന്ന കാര്യം മറന്നുപോകുന്നുണ്ട് ഓർപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും മാത്രമല്ലാതെ പൂർണ്ണമായിട്ടും ഓർപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവസഭയ്ക്ക് വേണ്ടി, അവൻ ദൈവ മക്കൾക്ക് വേണ്ടി, അവൻ ദൈവദാസന്മാർക്ക് വേണ്ടി, അവൻ സുവിശേഷ നിമിത്തം. ഹല്ലേലൂയ. അവൻ UKയിലെ പല ആരാധനാലയങ്ങൾ അവർ വിറ്റ് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ നാം കണ്ട് നിലവിളിച്ചുവെങ്കിൽ, നാം അതിനെ കുറിച്ച് ഓർത്ത് വിലപിച്ചുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നു. നിങ്ങളെ ആ പട്ടണത്തിലേക്ക് അയക്കുന്നത്, നിങ്ങളെ ആ ദേശത്തിലേക്ക് അയക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി വലിയ തോന്നുന്നത്. ഹല്ലേലൂയ.
നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മാത്രം അവർ പി ആർ സ്റ്റാറ്റസിലായി അല്ലെങ്കിൽ അവിടുത്തെ സിറ്റിസൺഷിപ്പോടുകൂടി അവർ യു കെയിൽ വസിക്കുവാനല്ല, അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളായ കാനഡയോ അമേരിക്കയോ എവിടെയായിരിക്കും പല പ്രൊവിഷൻസ് ഒരുക്കിയിട്ടില്ലോ. അവിടെ മാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്റെ കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ള പ്രൊവിഷൻസ് അല്ല എന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സമ്പ്രദായം കണ്ടതുപോലെ ദൈവത്തിന്റെ പ്രൊവിഷൻസ് കർത്താവിന്റെ വേലയ്ക്കായിട്ട് കർത്താവിന്റെ ദാസന്മാർക്കായിട്ടുള്ള കാര്യം ആമേൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുവാൻ വേണം ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. പട്ടിണി കിടക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട് ആമേൻ. നിങ്ങൾക്ക് വേണ്ടി പ്രൊവിഷൻസ് ദൈവം ഒരുക്കുമ്പോൾ നിങ്ങൾ അത് മറന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഏലിയാവന്മാരുണ്ട്, പരമാർത്ഥയോടെ കർത്താവിനെ സേവിക്കുന്ന ഭക്തന്മാരായ ആമേൻ. പട്ടിണി കിടക്കുന്ന ദൈവദാസന്മാർ കർത്താവ് സുവിശേഷ വേലയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ മറന്നു പോകരുത്. ദൈവം ഒരുക്കിയ പ്രൊവിഷൻസ് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഓ ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടിയും കൂടെ, ദൈവത്തിന്റെ ദാസന്മാർക്ക് വേണ്ടിയും കൂടെ, ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടിയുള്ള വലിയ ഉത്തരവാദിത്തങ്ങളിൽ ഉണ്ട്. പ്രൈസ് ഗോഡ്. ഞാൻ ഇതുപേ ഓർപ്പിച്ച വിഷയം അമീൻ യു കെയിലെ സുവിശേഷത്തിന് വേണ്ടി നിൽപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് അവൻ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ വേലയും അവിടെയും വർദ്ധിച്ചു വരുവാനും നിങ്ങളെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് അവൻ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പ്രൊവിഷൻസ് അങ്ങനെയാണ് അമ്മ. അത് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ തോന്നുന്ന പോലെ അല്ല, മറ്റുള്ളവരുടെ കണ്ണുകൊണ്ട് കാണുന്ന പോലെയല്ല. ഹല്ലേലൂയ. ഈ വിശാലമായ ദൈവത്തിന്റെ പ്രൊവിഷൻസിനായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അമ്മേ ഞാൻ എന്റെ മക്കളെ ചുരുക്കുമ്പോൾ യഹോവയുടെ ദൃഷ്ടി തന്റെ ഭർത്തന്മാരുടെ മേലും തന്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ അമ്മർത്തിന് വിടുവയ്ക്കുന്നു, മാത്രമല്ല ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിക്കുവാനും അമ്മേ അവന്റെ പ്രവൃത്തി തന്നെ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. അതിനായി കർത്താവിന്റെ പ്രൊവിഷൻസ് തിരിച്ചറിയുക. ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കാം. ഹല്ലേലൂയ. സുവിശേഷത്തിന് വേണ്ടി നിൽപ്പാൻ ലഭിക്കുന്ന അവസരങ്ങൾ, നിങ്ങൾക്ക് തരുന്ന നന്മകളിലുള്ള ദൈവം പ്രവൃത്തി എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ദൈവത്തിന്റെ ഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അമ്മ ദൈവത്തിന്റെ ഹിതത്തിനായി നിൽക്കാം. കർത്താവിൽ പ്രത്യാശിക്കാം. ദൈവഭക്തിയോടെ ജീവിക്കാം. ദൈവം നമ്മുടെ പ്രാണനെ മരണത്തിൽ വിടുവിക്കും. അമ്മേൻ കർത്താവ് നമ്മളെ ക്ഷാമത്തിൽ നമ്മെ വിടുവിപ്പാനും ശക്തനാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.